R3 R2 R1 ന്റെ സബ്സ്പേസ് ഒന്ന് വിശദീകരിക്കണം. ഓ ആവാലോ. അപ്പോ R2 R1 ഇനി ഞാൻ മാറ്റാം. അപ്പോ R1 ആണോ ആദ്യം? R1 സബ്സ്പേസ് ഏതൊക്കെയാ? സിംഗിൾട്ടൺ സെറ്റ് 0 ഒരു സബ്സ്പേസ് ആണ്. പിന്നെ പിന്നെ R, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഏതെങ്കിലും ഒരു എലിമെന്റ് ഉണ്ടെങ്കിൽ, R-ൽ ഏതെങ്കിലും ഒരു എലിമെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പോ ലാംഡ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാംഡ ഉണ്ടെന്ന് വെക്കാം. അപ്പോ നമുക്ക് ലാംഡ ഉണ്ടെങ്കിൽ 1 ഉണ്ടാവും എന്ന് ആദ്യം മനസ്സിലാക്കാം. കാരണം എങ്ങനെയാ, ലാംഡ ഉണ്ടെങ്കിൽ 1/λ എന്നുള്ള സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പൊ 1 ഉണ്ടാവും. 1 ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും, കാരണം എ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാം കിട്ടും. അപ്പോ ഏതെങ്കിലും ഒരു എലിമെന്റ് ഉണ്ടെങ്കിൽ എല്ലാ എലിമെന്റും കിട്ടും. ഇത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, സബ്സ്പേസിന്റെ ഡൈമെൻഷൻ 1 ആണെങ്കിൽ, അത് W is a subspace of V and W has the same dimension as V, then V is equal to W എന്നിന്നലെ നമ്മളൊരു തിയറം കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയും ഇതിനെ കാണാം. അപ്പൊ ഒന്നുകിൽ 0 ഡയമെൻഷൻ അല്ലെങ്കിൽ 1 ഡയമെൻഷൻ, ഇങ്ങനെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഇതല്ലാണ്ട് മൂന്നാമത് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ പൊതുവെ സബ്സ്പേസുകള് 3 തരത്തിലേ ഉണ്ടാവുള്ളൂ. N ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ 0 ഡയമെൻഷണൽ സബ്സ്പേസുകൾ ഉണ്ടാവും, 1 ഡയമെൻഷണൽ സബ്സ്പേസുകൾ ഉണ്ടാവും, 2 ഡയമെൻഷണൽ സബ്സ്പേസുകൾ ഉണ്ടാവും, N ഡയമെൻഷണൽ സബ്സ്പേസുകൾ വരെ ഉണ്ടാവും. അത്രേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി R2 കാണാം. R2 0 ഡയമെൻഷണൽ സബ്സ്പേസ് ഉണ്ട്. 0 ഡയമെൻഷണൽ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ വെറും 0 മാത്രം. പിന്നെ 1 ഡയമെൻഷണൽ സബ്സ്പേസുകൾ ഉണ്ട്. 1 ഡയമെൻഷണൽ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ സ്പാൻ. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ ഒരു വെക്ടർ എടുത്തു എന്ന് വെക്കുക, ഈ ഒരു വെക്ടർ എടുത്തു എന്ന് വെച്ചാൽ ഈ വെക്ടറിന്റെ സ്പാൻ, അതായത് ഈ ഒരു ലൈൻ മുഴുവൻ വരും. അത് ഏത് വെക്ടർ വേണമെങ്കിൽ എടുക്കാം, ഈ വെക്ടർ എടുക്കാം. ഈ വെക്ടർ എടുത്താൽ ഈ ലൈൻ മുഴുവൻ വരും. 0 എല്ലപ്പോഴും ഉണ്ടാവും. ഈ ഒരു ലൈൻ ഫുള്ള് വരും. 0 ഉണ്ട്, ഈ പോയിന്റ് 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 ഉണ്ട്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. Oh, zero should belong because 0 times 3 belongs to the span of 3. 0 belongs to R, since 0 times 3 belongs to P. Every line passing through the origin is a vector subspace. അത് എന്തുകൊണ്ടാന്ന് വെച്ച് വെച്ചാൽ സിമ്പിൾ ആണ്. ഇപ്പൊ ഈ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയൊരു ലൈൻ കിട്ടും. അപ്പൊ ഈ ലൈനുകൾ കിട്ടും നമുക്ക്. ഇതാണ് 1 ഡയമെൻഷണൽ സബ്സ്പേസ്. ഒരു വെക്ടറിന്റെ, അതായത് ബേസിക്കലി സിമ്പിൾ ആണ്, λ1 V λ2 V ആഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ λ1 പ്ലസ് λ2 V കിട്ടും. ഓക്കെ, ഇനി അത് ഇവിടെ അത് കാണണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഈ ഒരു വെക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ x, y ആണെന്ന് വെക്കാം. x, y എന്നുള്ള ഒരു ലൈനിന്റെ എല്ലാ, ഇപ്പൊ ഈ പോയിന്റ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. സപ്പോസ് ഈ പോയിന്റ് x, y ആണെങ്കിൽ ഈ പോയിന്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് അറിയണം അല്ലെ. ഇത് ആൽഫ ടൈംസ് x, y ആണ്. ആൽഫ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ആൽഫ ടൈംസ് x, y ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ആൽഫ ടൈംസ് x, y ആണ്? അത് കുറച്ച് കാർട്ടീഷ്യൻ ജോമെട്രി അറിയണം. ഒരു ലൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു ലൈൻ നമുക്ക് ഈ 0 കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഹാസ് എ ഫോം y=mx, m ഇസ് ദി സ്ലോപ്പ് ഓഫ് ദറ്റ് ലൈൻ അല്ലെ. അപ്പോ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് x, mx ആണ്. ഇവിടെയും അത് തന്നെയാണ്, ഇവിടെയും അത് തന്നെയാണ്. y=mx ആണ്, ഇവിടെയും y=mx ആണ്. അപ്പോ x ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡിസൈഡ് ആവും.
ഇനി നാരങ്ങ വെള്ളം കുടിക്കാം, ചായ ആണോ? അപ്പൊ